डिस्कस चैप्टर 12 इंट्रोडक्शन टू थ्री डायमेंशनल ज्योमेट्री इत प्लस वन से योर इंप्रूवमेंट ट्वेल्थ वीडियो है नाम मे चैप्टर्स ऑलरेडी डिस्कस वीडियोस लिंक या डिस्क्रिप्शन बॉक्स में मेंशन किया सो नमुक वीडियो कड़ा इंट्रोडक्शन टू थ्री डायमेंशनल ज्योमेट्री नाम मे टू डायमेंशन केस अल पढ़ा रूम कोऑर्डिनेट्स एक्सुम वाईयुम एंड ऑलसो टू डायमेंशनल केस फोर क्वाड्रेंट्स एक्सिस्ट ഇനി ത്രീ ഡയമെൻഷൻ്റെ കേസിലേക്ക് വരുമ്പം എന്തൊക്കെ ചേഞ്ച് വരുന്നത് നമുക്കിവിടെ മൂന്ന് കോർഡിനേറ്റ്സ് എക്സിസ്റ്റ് ചെയ്യും ഏതൊക്കെയാണ് എക്സ് വൈ സെഡ് ആൻഡ് ഓൾസോ ടു ഡയമെൻഷൻ്റെ കേസിൽ നമ്മൾ ഫോർ ക്വാഡ്രൻസ് ആണെങ്കിൽ ഇവിടെ എയ്റ്റ് ഒക്ടൻസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ടു ഡയമെൻഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ് അവിടെ എക്സിൻ്റെയും വൈൻ്റെയും സൈനൊക്കെ നോക്കിയില്ലേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ ഓരോ ക്വാഡ്രൻറ്റിൽ എക്സിൻ്റെയും വൈൻ്റെയും സൈന് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കി നോക്കി ഇനി നമ്മൾ ത്രീ ഡയമെൻഷൻ്റെ കേസിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും സൈൻസ് എയ്റ്റ് ഒക്ടൻസിൽ എങ്ങനെയാണ് നോക്കണം സോ നമ്മളിനി നോക്കാൻ പോകുന്നത് നമുക്ക് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഇത് ത്രീ ഡയമെൻഷൻ്റെ കേസിൽ ഏത് ഒക്ടൻറ്റിലാണ് വരുന്നതെന്ന് നമുക്ക് നോക്കണം ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ തേർഡിലാണോ അങ്ങനെ ഒക്ടൻറ്റിൽ ഏത് ഒക്ടൻറ്റിലാണ് വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം സോ ഇവിടെ നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ദാറ്റ് മീൻസ് എക്സ് വൈ സെഡ് ഒക്കെ പോസിറ്റീവ് ആണ് ഇനി ഈ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒക്ടൻസും കോർഡിനേറ്റ്സും തന്നിട്ടുണ്ട് ഇവിടെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ആൻഡ് ഓൾസോ ഇത് എന്ന് പറയുന്നത് ഒക്ടൻസുമാണ് എയ്റ്റ് ഒക്ടൻസ് സൊ ഇതിൽ നോക്കിയിട്ട് നമുക്ക് പറയണം ഈ വൺ ടു ത്രീ എന്ന് പറയുന്നത് ഏത് ഒക്ടൻറ്റിലാണ് വരുന്നത് സോ ഈ കേസ് നോക്കുകയാണെങ്കിൽ എക്സ് വൈ സെഡ് പോസിറ്റീവ് ദാറ്റ് മീൻസ് ഫസ്റ്റ് ഒക്ടൻറ്റിലാണ് എക്സ് വൈയും സെഡും പോസിറ്റീവ് സോ ഇത് ഫസ്റ്റ് ഒക്ടൻറ്റിലാണ് വരുന്നത് വൺ ടു ത്രീ ഇനി ഫോർ മൈനസ് ടു ത്രീ ദാറ്റ് മീൻസ് എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് സെഡും പോസിറ്റീവ് സോ അത് ഏത് ഒക്ടൻറ്റിലാണ് വരുന്നത് എക്സ് പോസിറ്റീവ് ആയിരിക്കണം എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് സെഡും പോസിറ്റീവ് ദാറ്റ് മീൻസ് ഫോർത്ത് ഒക്ടൻറ്റിലാണ് ഫോർ മൈനസ് ടു ത്രീ വരുന്നത് ഇത് ഫോർത്ത് ഒക്ടൻറ്റിൽ വരും ഇനി നെക്സ്റ്റ് എന്താണ് ഫോർ മൈനസ് ടു മൈനസ് വൈ ദാറ്റ് മീൻസ് എക്സ് പോസിറ്റീവ് ആണ് വൈ നെഗറ്റീവ് സെഡും നെഗറ്റീവ് സോ അത് നോക്കുകയാണെങ്കിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കണം എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് സെഡും നെഗറ്റീവ് ദാറ്റ് മീൻസ് എയ്റ്റ് ഒക്ടൻറ്റിലാണ് വരുന്നത് സോ നമ്മളോട് ഒക്ടൻസ് ഡിസ്കസ് ചെയ്തു ആൻഡ് ഓൾസോ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ഏത് ഒക്ടൻസിലാണ് പോസിറ്റീവാവോ നെഗറ്റീവാവോ എന്നൊക്കെ നോക്കി ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്റ്റൻസ് ഫോർമുല നോക്കാം ഡിസ്റ്റൻസ് ഫോർമുല എന്താണ് ഇപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സ് പി യു ക്യു തന്നിട്ടുണ്ട് പി ഈസ് ഈക്വൽ ടു എക്സ് വൺ വൈ വൺ സെഡ് വൺ ആണ് ആൻഡ് ഓൾസോ ക്യു എന്ന് പറയുന്നത് എക്സ് ടു വൈ ടു സെഡ് ടു ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ അങ്ങനെ കണ്ടുപിടിക്കും ഡിസ്റ്റൻസ് ഓഫ് പി ക്യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ഹോൾ സ്ക്വയർ സോ നമുക്കിവിടെ രണ്ട് പോയിന്റ്സ് പി ആൻഡ് ക്യൂ വന്നിട്ടുണ്ട് പി ഇസ് ഈക്വൽ ടു എക്സ് വൺ വൈ വൺ സെഡ് വണ്ണും ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് ടു വൈ ടു സെഡ് ടു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് പി ക്യു അങ്ങനെ കണ്ടുപിടിക്കും ദാറ്റ് ഇസ് പി ക്യു ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ഹോൾ സ്ക്വയർ സോ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം ക്വസ്റ്റ്യൻ എന്താണ് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് ടു ത്രീ ഫൈവ് ആൻഡ് ഫോർ ത്രീ വൺ നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം സോ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഈ പോയിന്റ്സിന് ലെറ്റ് പി ഈസ് ഈക്വൽ ടു ടു ത്രീ ഫൈവ് ഒന്നും ഡിനോട്ട് ചെയ്യാം ആൻഡ് ക്യൂസ് ഈക്വൽ ടു ഫോർ ത്രീ വൺ എന്നും ഡിനോട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് പി ക്യു കാണാനുള്ള ഫോർമുല എന്താ പി ക്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് ടു മൈനസ് സെഡ് വൺ ഹോൾ സ്ക്വയർ സോ ഈ കേസ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എക്സ് വൺ ഇത് വൈ വൺ ഇത് സെഡ് വൺ ഈ കേസിലോ ഇത് എക്സ് ടു ഇത് വൈ ടു ഇത് സെഡ് ടു സോ റൂട്ട് ഓഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പി ക്യു കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ സോ ഇവിടെ എക്സ് ടു എന്താണ് ഫോർ എക്സ് വൺ ടു സോ ഫോർ മൈനസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ വൈ ടു എന്ന് പറയുന്ന ത്രീ ആൻഡ് വൈ വൺ എന്ന് പറയുന്ന ത്രീ സോ ത്രീ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ ത്രീ മൈനസ് ത്രീ ഹോൾ സ്ക്വയർ
plus next and 1 5 set 2 minus set 1 and set 2 1 set 1 5 so that is 1 minus 5 whole square so that is equal to root of 4 minus 2 whole square and 2 whole square that is 4 plus 3 minus 3 whole square and 0 plus 1 minus 5 whole square 1 minus 5 number 4 and also 4 whole square number 16 so that is equal to root of 4 plus 16 that is root 20 and also namak ariyam ee root 20 nu parayunnathu root of 4 into 5 aanu ariyam so ee root of 4 into 5 namak engane maati ezhudha that is equal to root 4 nu parayunnathu 2 aayumadane 2 root 5 so final answer endanu 2 root 5 so distance between the points p and q is equal to endanu 2 root 5 So next question endanu show that the points are collinear nammude moonu points avuttana adu collinear aanu nammal kaanikkanam so actually collinear nu parayana endanu ippo moonu points undengil aa moonu points um same line aayirikkanam undayirikkunathu that means p q r should be lying on the same line so adu collinear aanu prove cheyan vendite nammal endha kaanikkanathu actually ee distance between p and q plus distance between q and r nu parayanathu is equal to endayirikkanam distance between p and r that means pq plus qr is equal to pr aayirikkana so nammude distance of pq kaanana distance of qr kaanana and also distance of pr kaanana so first namukku distance of pq aanu so pq is equal to distance kaanana formula endanu root of x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square so that is equal to endana root of x2 minus x1 whole square ee case il idana x1 y1 z1 and also idu parayunnathu x2 y2 z2 so that is equal to root of x2 minus x1 whole square that is 1 minus of minus 2 that is 1 plus 2 whole square 1 plus 2 whole square plus y2 minus y1 whole square y2 minus y1 that is 2 minus 3 whole square plus 2 minus 3 whole square plus z2 minus z1 whole square that is 3 minus 5 whole square 3 minus 5 whole square so that is equal to endana root of 1 plus 2 whole square that is 3 square is equal to 9 plus 2 minus 3 whole square minus 1 whole square is equal to 1 plus 3 minus 5 that is 2 whole square that is 4 so root of 9 plus 4 plus 1 so that is root of 9 plus 1 plus 4 that is root 40 so distance and so distance of p and q is equal to root 40 nu irutti ini namak next endha kandathu distance of qr kandu so ee case nokkaanengil ee moonu points that is r is equal to 7 0 minus 1 avade endana points x3 um y3 um z3 um so distance of qr and formula endha irikku appo x3 minus root of x3 minus x2 whole square plus y3 minus y2 whole square plus z3 minus z2 whole square so that is equal to endana answer root of x3 minus x2 whole square that is 7 minus 1 whole square plus y3 minus y2 whole square and that is 0 minus 2 whole square plus z3 minus z2 whole square minus 1 minus 3 whole square minus 1 minus 3 whole square that is equal to root of 7 minus 1 whole square and that is 6 square that is 36 36 plus 0 minus 2 whole square and that is 2 whole square that is 4 plus minus 1 minus 3 whole square adu endana minus 4 whole square that is equal to 16 36 plus 4 plus 16 that is equal to endana root 56 natti ee root 56 ne that is equal to engane namaku root of 8 into 7 edhi kude root 56 ne root 8 into 7 edha so that is equal to root of 8 namaku 4 into 2 into
7 എഴുതാം. നമുക്കറിയാം റൂട്ട് 4 2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 റൂട്ട് 7 ഇൻറ്റു 2 എത്രയാണ്? 14. സോ നമ്മളുടെ ഡിസ്റ്റൻസ് ഓഫ് പി ക്യു കണ്ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു 14. ഡിസ്റ്റൻസ് ഓഫ് ക്യു ആറും കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ കണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് പി ആർ കാണണം. സോ ഡിസ്റ്റൻസ് ഓഫ് പി ആർ ഈസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് x3 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y3 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z3 മൈനസ് z1 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ദാറ്റ് ഈസ് 7 മൈനസ് ഓഫ് മൈനസ് 2 എന്ന് പറയുമ്പോൾ പ്ലസ് 2, 7 പ്ലസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y3 മൈനസ് y1 ഹോൾ സ്ക്വയർ 0 മൈനസ് 3 ഹോൾ സ്ക്വയർ. 0 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് z3 മൈനസ് z1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് 1 മൈനസ് 5. മൈനസ് 1 മൈനസ് 5 ഹോൾ സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് 7 പ്ലസ് 2 ഹോൾ സ്ക്വയർ മീൻസ് 9 സ്ക്വയർ, ദാറ്റ് ഈസ് 81. 0 മൈനസ് 3 ഹോൾ സ്ക്വയർ, ദാറ്റ് മീൻസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 പ്ലസ് മൈനസ് 1 മൈനസ് 5 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് 6 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36. സോ റൂട്ട് ഓഫ് 81 പ്ലസ് 9 പ്ലസ് 36, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 126. ഈ റൂട്ട് 126 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 ഇൻറ്റു 14 എഴുതി കൂടെ നമുക്ക് റൂട്ട് 126. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 9 ഈസ് ഈക്വൽ ടു 3 എന്നറിയാം. 3 റൂട്ട് 14. സോ നമുക്ക് ഡിസ്റ്റൻസ് ഓഫ് പി ആർ ഈസ് ഈക്വൽ ടു 3 റൂട്ട് 14 എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കൊലീനിയർ ആണ് കാണിക്കണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് എന്തെയ്തോ കാണിക്കേണ്ടത്, പി ക്യു പ്ലസ് ക്യു ആർ ഈസ് ഈക്വൽ ടു പി ആർ ആണ് പ്രൂവ് ചെയ്യണം. സോ നമുക്ക് ഓൾറെഡി പി ക്യു പ്ലസ് ക്യു ആർ മീൻസ് റൂട്ട് 40 പ്ലസ് 2 റൂട്ട് 40, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 3 റൂട്ട് 40 വിച്ച് ഈസ് ഈക്വൽ ടു പി ആർ. വിഷ് ഇംപ്ലൈസ് എന്താണ്? പി ക്യു ആൻഡ് ആർ ആർ കൊലീനിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് സെറ്റ് ഓഫ് പോയിന്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ പോയിന്റ്സ് എ ഈസ് ഈക്വൽ ടു 1, 2, 3 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 3, 2, -1. സോ നമ്മളോട് ഒരു പോയിന്റിന് ഇക്വേഷൻ കണ്ടുപിടിക്കണം. But the point is equidistant from the points A and B. A is equal to 1, 2, 3 and B is equal to 3, 2, minus 1. Equidistant is a point P. So like P is equal to XY, Z, B the points which is equidistant from both the points A and B. Distance between P and A and distance between P and B. And already given condition is what? ആ ഡിസ്റ്റൻസ് ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്. സോ നമുക്ക് എന്താ എഴുതാം? വിഷ് ഇംപ്ലൈസ് പി എ ഇസ് ഈക്വൽ ടു പി ബി. ഇനി നമുക്ക് നെക്സ്റ്റ് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. സോ നമുക്ക് എന്തിട്ടു? പി എ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ബി ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ കണ്ടത്? പി എ ഹോൾ സ്ക്വയറും കാണും, പി ബി ഹോൾ സ്ക്വയറും കാണും. സോ പി എ ഹോൾ സ്ക്വയർ മീൻസ് അതിൻ്റെ ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് 1 - -x ഹോൾ സ്ക്വയർ പ്ലസ് 2 - y ഹോൾ സ്ക്വയർ പ്ലസ് 3 - z ഹോൾ സ്ക്വയർ. 3 - z ഹോൾ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് പോവും. സോ 1 - x ഹോൾ സ്ക്വയർ പ്ലസ് 2 - y ഹോൾ സ്ക്വയർ പ്ലസ് 3 - z ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ കണ്ടത്? പി ബി സ്ക്വയർ, പി ബി ഹോൾ സ്ക്വയർ. സോ നമുക്ക് അവിടെയാ, സോ നമുക്കറിയാം റൂട്ട് ഓൾറെഡി ക്യാൻസൽ ആവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 3 - x ഹോൾ സ്ക്വയർ പ്ലസ് 2 - y ഹോൾ സ്ക്വയർ പ്ലസ് -1 - z ഹോൾ സ്ക്വയർ. -1 - z ഹോൾ സ്ക്വയർ. സോ നമ്മുടെ പി എ സ്ക്വയറും കിട്ടി, പി ബി സ്ക്വയറും കിട്ടി. നമ്മൾ ഇത് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യണം. പി എ സ്ക്വയർ ഇസ് ഈക്വൾ ടു പി ബി സ്ക്വയർ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ പി എ സ്ക്വയർ ഇസ് ഈക്വൾ ടു പി ബി സ്ക്വയർ നമുക്ക് കിട്ടി വാല്യൂസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 2 - y ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു 2 - y ഹോൾ സ്ക്വയർ ഉണ്ട്. ദാറ്റ് മീൻസ് ആ 2 - y ഹോൾ സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ രണ്ട് സൈഡിലെ 2 - y ഹോൾ സ്ക്വയറിനെ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ 1 - x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം 1² ഇസ് ഈക്വൽ ടു 1 - 2x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3 - x ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3² ഇസ് ഈക്വൽ ടു 9 മൈനസ് 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6z പ്ലസ് സെറ്റ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി 3 - x ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 9 - 6x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് -1 - z ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്ലസ് -1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2z പ്ലസ് സെറ്റ് സ്ക്വയർ വരും.
മൈനസ് വൺ മൈനസ് എഫ് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് നമ്മളിവിടെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാം. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ് സ്ക്വയറിനെയും ഈ എക്സ് സ്ക്വയറിനെയും ക്യാൻസൽ ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ ഈ സെറ്റ് സ്ക്വയറിനെയും ഈ സെറ്റ് സ്ക്വയറിനെയും ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഓൾസോ ഈ പ്ലസ് നയനെയും ഈ നയനെയും ക്യാൻസൽ ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ആൻഡ് ഓൾസോ ഈ വണ്ണിനെയും ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ ഇനി ബാക്കിയുള്ളത് മൈനസ് ടു എക്സ് മൈനസ് സിക്സ് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് എക്സ് പ്ലസ് ടു സെഡ് ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ടു എക്സ് പ്ലസ് സിക്സ് എക്സ് ഈക്വൽ ടു ടു സെഡ് പ്ലസ് സിക്സ് സെഡ്. സോ മൈനസ് ടു എക്സ് പ്ലസ് സിക്സ് എക്സ് എന്ന് പറയുമ്പോൾ ഫോർ എക്സ് ടു സെഡ് പ്ലസ് ഫോർ എക്സ് ഇസ് ഈക്വൽ ടു ടു സെഡ് പ്ലസ് സിക്സ് സെഡ് ഇസ് ഈക്വൽ ടു എയ്റ്റ് സെഡ്. സോ ഫോർ എക്സ് മൈനസ് എയ്റ്റ് സെഡ് ഇസ് ഈക്വൽ ടു സീറോ, വിച്ച് ഇംപ്ലൈസ് എന്താണ്? എക്സ് മൈനസ് ടു സെഡ് ഇസ് ഈക്വൽ ടു സീറോ. സോ ഇതാണ് എന്ത്, ആ പോയിന്റ് പി ഓഫ് എക്സ് വൈ സെഡിന്റെ ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ബോത്ത് ദ പോയിന്റ്സ് എ ആൻഡ് ബി. സോ നമുക്ക് നെക്സ്റ്റ് കുറച്ച് ഫോർമുലാസ് നോക്കാം. ആൻഡ് ഓൾസോ അതൊക്കെ ഏതൊക്കെ കേസിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതും കൂടി നോക്കാം. സോ ഫസ്റ്റ് കേസ് എന്താണ്, ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ആർ വിച്ച് ഡിവൈഡ്സ് ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് പി ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ഇൻ ദ റേഷ്യോ എം ഈസ് ടു എൻ ഇസ് ഗിവൺ ബൈ. ഇവിടെ രണ്ട് ഫോർമുലാസ് തന്നിട്ടുണ്ട്. സോ നമ്മളിവിടെ ഏത് കേസിലാണ് ഈ ഫോർമുലാസ് യൂസ് ചെയ്യുക? ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ആ പോയിന്റ് ആർ എന്ന് പറയുന്നത് ബോത്ത് പി ആൻഡ് ക്യൂവിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി ഇൻ എ പെർട്ടിക്കുലർ റേഷ്യോ എം ഈസ് ടു എ. സോ ആ പോയിന്റ് ആറിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ആണ് എന്തൊക്കെ? ഇത് രണ്ടും. ഇനി ഇന്റേണലി ആണ് ഈ എം ഈസ് ടു എൻ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഈ ആർ എന്ന് പറയുന്നത് പി ഓഫ് എക്സ് വൈ സെഡിനെയും ക്യൂ ഓഫ് എക്സ് വൈ സെഡിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫോർമുല യൂസ് ചെയ്യുക? എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ, എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എനും, എം സെഡ് ടു പ്ലസ് എൻ സെഡ് വൺ ബൈ എം പ്ലസ് എനും. ഇനി എക്സ്റ്റേണലി ആണെങ്കിലും ആർ ഡിവൈഡ് ചെയ്യുന്നത് എം എക്സ് ടു മൈനസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എനും, എം വൈ ടു മൈനസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എനും, എം സെഡ് ടു മൈനസ് എൻ സെഡ് ബൈ എം പ്ലസ് എൻ. ഈ ഫോർമുലയായിരിക്കും നമ്മൾ എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. സോ ഈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കേസിലെ ഡിഫറൻസ് എന്താണ്? ഇന്റേണൽ ആകുമ്പോൾ നമുക്കിവിടെ പ്ലസ് എൻ ആണ്, എക്സ്റ്റേണൽ ആകുമ്പോൾ അത് മൈനസ് എൻ ആയിട്ട് മാറും. സോ ഇതാണ് എന്ത്, നമ്മുടെ സെക്ഷൻ ഫോർമുല എന്ന് പറയുന്നതാണ് ഇത്. ഇനി നെക്സ്റ്റ് കേസ് എന്താണ്, ദ കോർഡിനേറ്റ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ടു പോയിന്റ്സ് പി ഓഫ് എക്സ് വൈ സെഡ് ആൻഡ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ആർ ഗിവൺ ബൈ എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു, വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു, സെഡ് വൺ പ്ലസ് സെഡ് ടു ബൈ ടു. ഇപ്പോൾ സപ്പോസ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ, പി ആൻഡ് ക്യൂവിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് എന്ത്, എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു, വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു ആൻഡ് സെഡ് വൺ പ്ലസ് സെഡ് ടു ബൈ ടു. ആൻഡ് ഓൾസോ ഈ കേസിലെ റേഷ്യോ എന്തായിരിക്കും? വൺ ഈസ് ടു വൺ ആയിരിക്കും. റീസൺ എന്താ, മിഡ് പോയിന്റ് ആകുമ്പോൾ റേഷ്യോ വൺ ഈസ് ടു വൺ ആയിരിക്കും. സോ ഫോർമുലയാണ് എന്ത്, എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു, വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു, സെഡ് വൺ പ്ലസ് സെഡ് ടു ബൈ ടു. ഇനി നെക്സ്റ്റ് എന്താണ്, ഇഫ് റേഷ്യോ ഈസ് കെ ഈസ് ടു വൺ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി എം ഈസ് ടു റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ റേഷ്യോയുടെ ഫോം ഓഫ് കെ ഈസ് ടു വൺ ആണെങ്കിൽ, കെ ഈസ് ടു വൺ ആണെങ്കിൽ ഈ ഫോർമുല എങ്ങനെ മാറും? സെക്ഷൻ ഫോർമുല നമുക്ക് എങ്ങനെ മാറ്റാം? കെ എക്സ് ടു പ്ലസ് എക്സ് വൺ ബൈ കെ പ്ലസ് വൺ, കെ വൈ ടു പ്ലസ് വൈ വൺ ബൈ കെ പ്ലസ് വണ്ണു, കെ സെഡ് ടു പ്ലസ് സെഡ് വൺ ബൈ കെ പ്ലസ് വണ്ണു. സോ നമുക്ക് ഇനി നെക്സ്റ്റ് ഈ ഫോർമുലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് മൈനസ് ടു കോമ ത്രീ കോമ ഫൈവ് ആൻഡ് വൺ കോമ മൈനസ് ഫോർ കോമ സിക്സ് ഇൻ ദ റേഷ്യോ ടു ഈസ് ടു ത്രീ ഇന്റേണലി. സോ നമുക്കിവിടെ രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ റേഷ്യോ തന്നിട്ടുണ്ട്. നമുക്കൊരു പോയിന്റ് കണ്ടുപിടിക്കണം, ആ പോയിന്റ് ലൈൻ സെഗ്മെന്റ് പി ആൻഡ് ക്യൂനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇൻ ദ റേഷ്യോ ഓഫ് ഇൻ ദ റേഷ്യോ ടു ഈസ് ടു ത്രീ ഇന്റേണലി. സോ നമുക്കിവിടെ മനസ്സിലായി സെക്ഷൻ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ നമുക്കിവിടെ എ ഈസ് ഈക്വൽ ടു മൈനസ് ടു കോമ ത്രീ കോമ ഫൈവ് എന്ന് ഡിനോട്ട് ചെയ്യുക, ആൻഡ് ബി ഈസ് ഈക്വൽ ടു വൺ കോമ മൈനസ് ഫോർ കോമ സിക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ടു ഈസ് ടു ത്രീ ഇന്റേണലി, ദാറ്റ് മീൻസ് എം ഈസ് ടു റേഷ്യോ എന്ന് പറയുന്നത് ടു ഈസ് ടു ത്രീ ആണ്. സോ എം ഇസ് ഈക്വൽ ടു ടു, എൻ ഇസ് ഈക്വൽ ടു ത്രീയും ആണ്. സോ ടു ഈസ് ടു ത്രീ ഇന്റേണലി ആകുമ്പോൾ സെക്ഷൻ ഫോർമുല എന്താണ്, എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ, ആൻഡ് ഓൾസോ എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ, എം സെഡ് ടു എം സെഡ് ടു പ്ലസ് എം സെഡ് വൺ ബൈ എം പ്ലസ് എൻ. ആൻഡ് ഓൾസോ അറിയാം ഇവിടെ എക്സ് വൺ എന്ന് പറയുന്നത് മൈനസ് ടു, വൈ വൺ എന്ന് പറയുന്നത് ത്രീ, ആൻഡ് സെഡ് വൺ എന്ന് പറയുന്നത് ഫൈവ്. ആൻഡ് ഓൾസോ ഈ കേസിൽ എക്സ് ടു എന്ന് പറയുന്നത് വൺ, വൈ ടു എന്ന് പറയുന്നത് മൈനസ് ഫോർ, സെഡ് ടു എന്ന് പറയുന്നത് സിക്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ.
divided by k plus 1, comma, ky2 plus y1 varimum, k into y2 endaanu ivide 5k plus y1 varimum 4 divided by k plus 1, comma, k z2 plus z1 by k plus 1. Z2 varimum endaanu ivide 4k plus z1 varimum minus 3 divided by k plus 1. So, idayirikkum nammade namukku kittuna equation. So, idaanu namukku kittu. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കെ കണ്ടുപിടിക്കണം. സോ നമുക്ക് അറിയാം ഇവിടെ പി ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ടു ലൈൻ സെഗ്മെന്റ് 2, 4, -3 ഇനിയും -3, 5, 4 ഡിവൈഡ് ചെയ്യുന്നത് ഏത് പ്ലെയിനിലാണ്? എക്സ് വൈ പ്ലെയിനിലാണ്. എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ അതിന്റെ ഫോം എങ്ങനെയായിരിക്കും? പി ഓഫ് എക്സ് വൈ സെഡിന്റെ ഫോം എങ്ങനെയായിരിക്കും? പി ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് കോമ വൈ കോമ 0 ആയിരിക്കും. എക്സ് വൈ പ്ലെയിനിലാണെങ്കിൽ, കാരണം എക്സ് വൈ പ്ലെയിനിലാകുമ്പോൾ സെഡ് കോർഡിനേറ്റ് എപ്പോഴും 0 ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? പി ഓഫ് എക്സ് വൈ സെഡിന്റെ ഫോം എക്സ് കോമ വൈ കോമ 0 ആയിരിക്കും. സോ നമ്മളിവിടെ സെഡ് കോർഡിനേറ്റിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? 4k -3 / k+1 = 0 എന്ന് കിട്ടി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4k -3 = 0, വിച്ച് ഇംപ്ലൈസ് എന്താണ്? k = 3/4 എന്ന് കിട്ടില്ലേ? 4k -3 = 0, k = 3/4. സോ നമുക്കിവിടെ റേഷ്യോ കെ കിട്ടി, k = 3/4 എന്ന് കിട്ടി. വിച്ച് ഇംപ്ലൈസ് എന്താണ്? പി ഓഫ് എക്സ് വൈ സെഡ് വിച്ച് ഡിവൈഡ്സ് ബോത്ത് ദ പോയിന്റ്സ് 2, 4, -3 ആൻഡ് -3, 5, 4 ഇൻ ദ റേഷ്യോ 3/4 ഇന്റേണലി. സോ ഈ k = 3/4 റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ എന്ത്, ഈ രണ്ട് പോയിന്റ്സിനെയും എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. സോ ചാപ്റ്റർ ഇവിടെ ഫുൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. താങ്ക് യു.